In the midst of these adversities, be strong and of good courage. A short message by Evangelist Sajeev Varghese at CBAP on September 5, 2021. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വീണ്ടും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ആഴ്ചയുടെ ഒന്നാം ദിവസം കൂടി നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ദൈവസന്നിധിയിലിരിപ്പാനും ദൈവമഹത്വം കണ്ട് ദൈവത്തെ ആരാധിപ്പാനും ഇടയാക്കി. തുടർന്ന് നാം അല്പസമയം ദൈവവചനത്തിൻ്റെ ആലോചനയ്ക്കായി കാത്തിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 1 അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോശുവയുടെ പുസ്തകം 1 അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. നാം വായിച്ച ഈ വേദഭാഗത്ത് ആവർത്തിച്ച് കാണുന്ന ഒരു പ്രയോഗമാണ് ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, ഉറപ്പുള്ളവനായിട്ടിരിക്കുക, ധൈര്യമുള്ളവനായിട്ടിരിക്കുക എന്നൊക്കെയുള്ളത്. പ്രശ്ന സങ്കീർണമായ ഒരു ലോകത്തിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭയന്നു പോകാൻ സാധ്യതയുള്ള, അതുപോലെ നമുക്ക് ധൈര്യം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ചുറ്റുപാടിലും സാഹചര്യത്തിലുമാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമ്മെ ധൈര്യത്തോടെയും ഉറപ്പോടെയും മുൻപോട്ട് നടത്തുവാൻ ആവശ്യമായവ എന്തോ അത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് യോശുവയോട് യഹോവ നേരിട്ട് പറയുന്ന ചില വാക്കുകളാണ്. യോശുവയെ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ച് ദൈവം മുൻപോട്ട് വിടുകയാണ്. യോശുവ മുൻപോട്ട് പോകുമ്പോൾ ചില ശത്രു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യേണ്ടതുണ്ട്, അവയെ കീഴടക്കേണ്ടതായിട്ടുണ്ട്. പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ചുറ്റുപാടിലേക്കാണ് യോശുവയെ ദൈവം പറഞ്ഞു വിടുന്നത്. പക്ഷേ ആ ചുറ്റുപാടുകളിൽ ഭയന്നു പോകാതെ, ആ ചുറ്റുപാടുകളിൽ അധൈര്യപ്പെട്ടു പോകാതെ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകണം എന്നുള്ളത് യോശുവയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മോടുള്ള ബന്ധത്തിലും ദൈവം ഈ ലോകത്തിലെ സകല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുവാൻ നമ്മെ അനുവദിക്കുമ്പോൾ അവയുടെ മുൻപിൽ ഇടറി വീഴുവാനോ പതറിപ്പോകുവാനോ ആഗ്രഹിക്കുന്നില്ല. നാം ഉറച്ച ധൈര്യത്തോടെ ദൈവ മഹത്വത്തിനായി മുൻപോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളെ കണ്ട് തളർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ജീവിതമല്ല വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. മറിച്ച് പ്രശ്നങ്ങളെ തരണം ചെയ്ത് അവയെ അതിജീവിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഉറപ്പുള്ളവരും ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകുന്നവരും ആയിരിക്കണമെങ്കിൽ എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളത് യോശുവയോട് പറയുന്ന വാക്കുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 9-ാം വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. അതുതന്നെ നമുക്ക് 5-ാമത്തെ വാക്യത്തിലും വായിക്കുന്നുണ്ട്, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഏതെല്ലാം ശത്രുക്കളുടെ നേരെ പോരാട്ടം ഉണ്ടായാലും അവിടെയെല്ലാം ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും എന്ന് പറയുമ്പോൾ ഏത് നിലയിലാണ് മോശയോടുകൂടെ ദൈവം ഇരുന്നതെന്നും എങ്ങനെയാണ് അത്ഭുതകരമായി മോശയെ ഉപയോഗിച്ചത് എന്നുള്ളതും യോശുവയ്ക്ക് അറിയാം. അതുകൊണ്ട് മോശയോടുകൂടെ ഇരുന്ന ദൈവ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട് എന്ന് യോശുവയ്ക്ക് ഒരു ഉറപ്പ് ലഭിച്ചാൽ അത് തന്നെ ധൈര്യമായി മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ഒരു പ്രചോദനമാണ്. നമുക്കറിയാം, മോശ ജനിച്ച സമയത്ത് തന്നെ, ഒരു ശിശുവായിരിക്കുന്ന സമയത്ത് തന്നെ നദിയിലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടതാണ്. എന്നാൽ എത്ര അത്ഭുതകരമായിട്ടാണ് ആ പൈതലിനോടുകൂടെ യഹോവയായ ദൈവം ഇരുന്നത്, അവിടെ നിന്ന് വിടുതലിൻ്റെ മാർഗമൊരുക്കിയത്. പിന്നീട് മിസ്രൈമിൽ നിന്ന് ദൈവം മോശയോട് കൂടെ ഇരുന്ന് പുറത്തു കൊണ്ടുവന്നു. ആ മോശയെ, പരിമിതികളുള്ള മോശയെ, വിക്കിനും തടിച്ച നാവുള്ളവനുമായിരുന്ന മോശയെ ദൈവം തന്നോട് കൂടെ ഇരുന്ന് എത്രയോ അത്ഭുതകരമായി ഉപയോഗിച്ചു എന്നുള്ളത് മോശയുടെ ചരിത്രത്തിലൂടെ നമുക്കറിയാം. അത് യോശുവയ്ക്കറിയാം. ആ യോശുവയോട് പറയുകയാണ്, മോശയോടുകൂടെ ഞാൻ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും, നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുണ്ട്. ഈ വാഗ്ദത്തം നമുക്കുണ്ട്. അത് നമുക്ക് ഒരു ധൈര്യമാണ്. ലോകം മുഴുവൻ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രതീക്ഷയും മാനുഷികമായി എവിടെയും നമുക്കില്ല. അങ്ങനത്തെ ചുറ്റുപാടുകളിലൂടെ നാം കടന്നു പോകുമ്പോഴും നമുക്ക് ധൈര്യത്തിനുള്ള വക സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആ വാഗ്ദത്തം ഇന്നും നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തം പാലിച്ചിരിക്കുന്നു. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. അതിന് മുൻപുണ്ടായിരുന്നതുപോലെ തൻ്റെ ശാരീരിക സാന്നിധ്യം ഇവിടെ ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ മറ്റൊരു കാര്യസ്ഥനായി പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ നിലയിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പോടെ നമുക്ക് ഈ പ്രതിസന്ധികളിലൂടെ മുൻപോട്ട് പോകുവാൻ കഴിയുന്നു എന്നുള്ളത് എത്രയോ വലിയ ധൈര്യമാണ്. ദൈവം കൂടെയുണ്ട് എന്ന് മാത്രമല്ല, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, നമ്മെ കൈവിടാത്ത ഒരു ദൈവം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇതാണല്ലോ ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്തം. അതുമാത്രമാണോ? നമ്മെ കരുതുന്ന ഒരു ദൈവം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നമ്മുടെ മുൻപിൽ നടക്കുന്ന ഒരു ദൈവം. സകല പ്രതിസന്ധികളിലും നാം കടന്നു പോകുമ്പോൾ അവയെ തരണം ചെയ്ത് നമ്മുടെ മുൻപിൽ നമ്മുടെ കർത്താവുണ്ട്. ആ കർത്താവിനെ നോക്കി നാം മുൻപോട്ട് പോകുമ്പോൾ എത്രയോ ധൈര്യമാണ്, എത്രയോ വിജയകരമാണ് ആ ജീവിതം എന്ന് പറയുന്നത്. യഹോവയുടെ സാന്നിധ്യം ഈ സകല പ്രതിസന്ധികളിലും നമ്മെ ധൈര്യത്തോടെ മുൻപോട്ട് നടത്തുന്നു. അതുമാത്രമല്ല, യോശുവയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചാൽ മറ്റൊരു കാര്യം കൂടെ കാണുന്നത്, യോശുവയെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെ അറിയിക്കുകയാണ്. ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നത്, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ദൈവം തൻ്റെ ജനത്തിന്, അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. വാഗ്ദത്ത ദേശം അവർ കൈവശപ്പെടുത്തുവാൻ പോകുന്നു. ആ വാഗ്ദത്ത ദേശം കൈവശപ്പെടുത്തുമ്പോൾ നീ വേണം അത് അവർക്ക് വിഭാജിച്ചു കൊടുക്കുവാനായിട്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വാഗ്ദത്തം ചെയ്തത് ഞാനാണ്, ആ ദേശം കൊടുക്കുന്നത് ഞാനാണ്, പക്ഷേ അതവർക്ക് വിഭജിച്ചു കൊടുക്കുവാൻ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്നുള്ള ആ ബോധ്യം എന്നെ ഉറച്ചു നിൽക്കാനായിട്ട് സഹായിക്കുന്നു. പലപ്പോഴും പല മനുഷ്യരും അവരുടെ ജീവിതത്തിൽ നിരാശയുടെ അടിത്തട്ടിലൂടെ കടന്നു പോകുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ആരുമില്ല, ഞാൻ ഏകനാണ്. അത് അവരെ തളർത്തിക്കളയുന്ന ഒരു ചിന്താഗതിയാണ്. എന്നാൽ ഇവിടെ സകലത്തിൻ്റെയും സൃഷ്ടാവായ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ തനിയെയല്ല, നീ ഏകനായിട്ടല്ല, ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് മാത്രമല്ല, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ദൈവ വേലയിൽ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. ദൈവപ്രവൃത്തികൾ ഇവിടെ നിർവഹിക്കപ്പെടുന്നതിന് എന്നെയും ഉപയോഗിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്നുള്ള ചിന്ത എനിക്ക് ധൈര്യം നൽകുന്ന ഒന്നാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ആ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് യേശു കർത്താവാണ്. പക്ഷേ അതോട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൊണ്ടാണ് ചെയ്യിച്ചത്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്കറിയാമല്ലോ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത്. ലാസറിനെ ഉയർപ്പിച്ചത് യേശു ക്രിസ്തുവാണ്. ലാസറിന് ജീവൻ കൊടുത്തത് ക്രിസ്തുവാണ്. എന്നാൽ ആ സമയത്ത് ലാസറിനെ അടക്കിയ കല്ലറയുടെ അരികിൽ വന്ന് നിന്നിട്ട് കല്ലുരുട്ടി മാറ്റുവാൻ ആവശ്യപ്പെട്ടത് ശിഷ്യന്മാരോടാണ്. ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കെട്ടഴിച്ചു മാറ്റുവാൻ ആവശ്യപ്പെട്ടത് ശിഷ്യന്മാരോടാണ്. കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ള ആ വലിയ പ്രവൃത്തിയിൽ ശിഷ്യന്മാർക്കും നിർണായകമായ പങ്ക് കൊടുത്തിരിക്കുക. അവ കർത്താവിനെ കൊണ്ട് സാധിക്കാത്ത കാര്യമല്ല, അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ചു. എന്നാൽ ജീവൻ കൊടുക്കുന്ന കാര്യം അവരെ കൊണ്ട് സാധ്യമല്ല, അത് കർത്താവ് ചെയ്തു. ഇന്നും അങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ വേല ഇവിടെ നടക്കണമെങ്കിൽ എന്നെ ആവശ്യമുണ്ട്, ദൈവത്തിന് എന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നിർവഹിച്ച് ജീവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അവിടെയാണ് എനിക്ക് ഭയപ്പെടാതെ ധൈര്യമായി മുൻപോട്ട് പോകുവാനായിട്ടുള്ള പ്രചോദനം ലഭിക്കുന്നത്. എന്നാൽ എന്നെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസ്തയോടെ ചെയ്താൽ ആ ദൗത്യ നിർവഹണത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് ഒരുപക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നതിനപ്പുറത്തുള്ള കാര്യമാണ്. അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ, സുവിശേഷം അറിയിപ്പാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സുവിശേഷം ഹൃദയത്തിൽ ക്രിയ ചെയ്ത് ആ വ്യക്തിയെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അത് ദൈവം നോക്കിക്കോളും. ദൈവപ്രവൃത്തിയിൽ എനിക്ക് തന്നിരിക്കുന്ന പങ്ക് ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു. അപ്പോൾ ഒന്ന്, ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ്. രണ്ട്, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ്. മൂന്നാമത്, ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം യോശുവയ്ക്ക് യഹോവ കൊടുക്കുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നു. യോശുവയോട് ഈ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അവസാനമായി ന്യായപ്രമാണ പുസ്തകമെടുത്ത് കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. നീ ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്റെ ജീവിതം വിജയമായിരിക്കും. പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും, നിന്റെ പ്രവൃത്തിയൊക്കെയും സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഇതൊക്കെ യോശുവയോട് ദൈവം പറയുന്ന വാക്കുകളാണ്. എപ്പോഴാണ് പറഞ്ഞത്? ന്യായപ്രമാണ പുസ്തകം എടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് അതോട് ചേർത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളോടെ പറഞ്ഞു. ഒന്ന്, ഇത് പ്രമാണിച്ച് നീ ജീവിക്കണം. രണ്ട്, ഇത് നീ ധ്യാനിക്കണം. മൂന്ന്, ഇത് നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. അർത്ഥാൽ ഇത് പറയുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആ വചനത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ന്യായപ്രമാണത്തിൽ സന്തോഷം കണ്ടെത്തുന്നവൻ, ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്തുന്നവൻ. ഈ ദൈവവചനത്താലാണല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. ഈ ദൈവവചനമാണല്ലോ നമ്മെ ആത്മീയമായി വളർത്തുന്നത്. ഈ ദൈവവചനമാണല്ലോ നമുക്ക് ആവശ്യമായ ആലോചനകൾ തന്ന് മുൻപോട്ട് നയിക്കുന്നത്. ഈ ദൈവവചനമാണല്ലോ കഷ്ടതയുടെ നടുവിലും നമ്മെ ആശ്വസിപ്പിച്ച് മുൻപോട്ട് നടത്തുന്നത്. ആ ദൈവവചനം നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. ഇവിടെ യോശുവയോട് ഈ ന്യായപ്രമാണ പുസ്തകം കൊടുത്തിട്ട് ദൈവം പറയുന്ന വാക്കുകൾ, അത് യോശുവ എങ്ങനെ അനുസരിക്കുന്നു, അതിനനുസരിച്ച് യോശുവയ്ക്ക് ഉറപ്പുള്ളവനായി ധൈര്യമുള്ളവനായി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. യോശുവയെ കടത്തിവിട്ടത് പ്രശ്നസങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണെങ്കിൽ, ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്നതും ദൈവം അനുവദിച്ച് നമ്മെ കടത്തിവിടുന്ന പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ്. വിശ്വാസ ജീവിതം പ്രതിസന്ധികളില്ലാത്തതല്ല, ക്രിസ്തീയ ജീവിതം പ്രശ്നങ്ങളില്ലാത്തതല്ല. സകല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളിലെയും നടുവിലൂടെ തന്നെ നാം കടന്നു പോകേണ്ടവരാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ തളർന്നു പോകാതെ, വീണുപോകാതെ നമ്മെ നിലനിർത്തുന്ന ദൈവമുണ്ട്. നമ്മെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിച്ച് അവസാനിപ്പിക്കട്ടെ. ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നമ്മോട് കൂടെയുണ്ട്. രണ്ട്, ഈ കാലത്തും ദൈവത്തിന് എന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിന് എന്നെ ആവശ്യമാണ്. ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ വളരെയേറെ കാര്യങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. മൂന്ന്, ദൈവം തൻ്റെ ന്യായപ്രമാണം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം തൻ്റെ വചനത്തെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ മുറുകെ പിടിച്ച്, അതിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അർത്ഥവത്തായി തീരുകയാണ്. ഉറപ്പും ധൈര്യവുമുള്ളവനായിട്ടിരിക്കാം. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? കേവലം ഏതെങ്കിലും ചില മനുഷ്യരുടെ വാക്കുകളായിരുന്നുവെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാക്കുകളാണ്. വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം നമ്മോട് പറയുകയാണ്, ഉറപ്പും ധൈര്യമുള്ളവനായിട്ടിരിക്കുക. ആ വാക്കുകളിൽ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവത്തിൽ നമുക്ക് കൂടുതൽ ചാരി ധൈര്യത്തോടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുൻപോട്ട് നയിക്കാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. In the midst of these adversities, be strong and of good courage. A short message by Evangelist Sajeev Varghese at CBAP on September 5, 2021.